തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകാൻ ആം ആദ്മി പാർട്ടിയും 2020യും ഒരുമിക്കുന്നു. ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന സ്വാധീന ശക്തിയാകാനാണ് നീക്കം. 15ന് അരവിന്ദ് കെജ്രിവാൾ എത്തുന്നതോടെ സഖ്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ ആത്മവിശ്വാസമുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ അംഗത്തിനില്ലെന്ന് 2020 വ്യക്തമാക്കിയിട്ടുണ്ട്. പകരം ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കും. കഴിഞ്ഞ തവണ പി ടി തോമസിന് 14,329 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. 13,897 വോട്ടുകൾ 2020യും പിടിച്ചു. ആം ആദ്മിയുമായി കൈകോർക്കുകയാണെങ്കിൽ വോട്ട് വർദ്ധിപ്പിക്കാനാകുമെന്ന് 2020 കണക്കുകൂട്ടുന്നു. തൃക്കാക്കരയിലൂടെ കേരളത്തിൽ സ്വാധീനം തെളിയിക്കാനാണ് ആം ആദ്മി പാർട്ടിയും ശ്രമിക്കുന്നത്. ഐ ടി മേഖല ഉൾപ്പെടുന്ന തൃക്കാക്കരയിൽ ന്യൂജൻ വോട്ടുകളാണ് ആപ്പ് ലക്ഷ്യമിടുന്നത്. 15ന് അരവിന്ദ് കെജ്രിവാൾ എത്തുന്നതോടെ സഖ്യത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനമാകും. നമ്മുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പാർട്ടിയുടെ ദേശീയ കൺവീനർ ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഈ മാസം 15ാം തീയതി കൊച്ചിയിൽ വെച്ച് നിർവഹിക്കുന്നതാണ്. പ്രതീകാത്മകമായി 14 ജില്ലകളിൽ നിന്നും ഓരോരുത്തർക്ക് മെമ്പർഷിപ്പിൻ്റെ വിവരം നൽകി കാർഡ് നൽകി അദ്ദേഹം ഈ ചടങ്ങ് നിർവഹിക്കും. തൃക്കാക്കരയിൽ 15,000-25,000 ഇടയിൽ വോട്ട് പിടിക്കാമെന്നാണ് ഇരുകൂട്ടരും കണക്കുകൂട്ടുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും നടത്താതെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ ആപ്പ് 9,500 വോട്ടുകൾ നേടിയിരുന്നു. ഇത് ആപ്പിന് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. അതേസമയം തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് മത്സരിക്കേണ്ട എന്ന പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നുണ്ട്. ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ ആളില്ലാതെ മത്സരത്തിനിറങ്ങുന്നത് വിനയാകുമെന്നാണ് ഇക്കൂട്ടരുടെ പക്ഷം. ന്യൂസ് 18 കൊച്ചി.